ரகணபவச ரிகணபவச ரிணபவச ரவண வீர நமோ நம நிபவச ரவண நிர நிர நிரண வசர ஹரப வருக ஸ்கந்தா, என்ற முத்தே, இனியும் நினக்கு வேண்டே ഞാൻ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും മകനെ? എന്റെ രത്നമേ, എന്റെ കൺമണിയെ, വേഗം വരൂ കുമാര, ഈ അമ്മയുടെ അടുത്തേക്ക് നീ വേഗം വരൂ. സ്വാമി, അങ്ങ് എപ്പോഴാണ് വന്നത്? ഇപ്പോൾ വന്നതേ ഉള്ളൂ ദേവി. അങ്ങനെയോ? അല്പം മുമ്പ് വരാമായിരുന്നില്ലേ? എന്തിനാണ്? ശ്രീദേവിയും കലാദേവിയും ഈ മഹേശ്വരിയുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. ഞാൻ പാടിയത് കേട്ട് ആസ്വദിക്കുകയും ഞാൻ എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഈ തൊട്ടിൽ കണ്ട് അതിശയിച്ച് എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു. അല്പം മുൻപാണ് അവര് പോയത്. ആണോ? ആ പാട്ടെനിക്ക് കേൾക്കാൻ കഴിയാതെ പോയല്ലോ ദേവി. അതുകൊണ്ടെന്ത്? നീ സ്വയം ഉണ്ടാക്കിയ ഈ തൊട്ടിൽ ഇവിടെ ഉണ്ടല്ലോ. ഈ തൊട്ടിൽ എങ്ങനെയുണ്ട് കാണാൻ? നല്ല ഭംഗിയില്ലേ ഇതിന്? നിന്റെ കൈകൊണ്ട് രൂപപ്പെടുത്തിയ ഒന്ന് സൗന്ദര്യവും ഗുണവും ഉള്ളതായിരിക്കുമെന്നതിൽ സംശയം തീരെയില്ല ദേവി. എന്നാൽ എന്താണ്? കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദിശക്തിയായ നിന്റെ ഉള്ളിൽ ഇങ്ങനെയൊരു ചിന്ത വന്നതെന്തുകൊണ്ടാണ്? സ്വാമി, ഞാൻ ആദിശക്തിയാണെന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ ഞാനും ഈ അവസരത്തിൽ എല്ലാവരെയും പോലെ ഒരു സാധാരണ സ്ത്രീ തന്നെയാണ്. അമ്മയാകാൻ പോകുന്ന ഓരോ സ്ത്രീയുടെയും ഉള്ളിലുള്ള എല്ലാ വികാരങ്ങളും എനിക്കും ഉണ്ടാവാതിരിക്കോ? ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് അവൾ മനസ്സുകൊണ്ട് എത്തിയിരിക്കും. അങ്ങനെ അവളുടെ മനസ്സ് മാതൃത്വം അറിഞ്ഞു തുടങ്ങും. അങ്ങ് നമ്മുടെ പുത്രന്റെ അവതാരത്തെക്കുറിച്ച് അറിയിച്ചപ്പോൾ തന്നെ അവനെ ഗർഭത്തിൽ ചുമക്കാനുള്ള ആഗ്രഹം എന്നിലുണ്ടായി. ഇപ്പോൾ ഞാൻ നമ്മുടെ മകന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദേവി, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. വന്നാലും നാരദ മഹർഷി. ശൂരപത്മ, നിങ്ങളെല്ലാവരും വളരെ ഗഹനമായ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ. വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ പോയിട്ട് പിന്നീട് വന്നുകൊള്ളാം. ഇല്ലില്ല, ഇത് താങ്കൾ അറിയാൻ പാടില്ലാത്ത കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ശരി. നീ ഇത്രത്തോളം ചിന്താകുലനായിരിക്കുന്നത് കണ്ടിട്ട് എന്റെ ഉള്ളിലൊരു തോന്നൽ. എന്താണ് തോന്നുന്നത്? അസുരഗുരു ശുക്രാചാര്യർ ശിവഭഗവാന്റെ അറിയിപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ആ വിഷയമാണ് നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ശരിയല്ലേ? അതും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയെങ്കിലും എന്റെ അനുജത്തിയുടെ ഛേദിക്കപ്പെട്ട കൈകൾ പൂർവസ്ഥിതിയിലാക്കുന്നതിനായി തുടങ്ങിയ യാഗം ഫലമില്ലാതായില്ലേ? അതേപ്പറ്റി ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇതിനു വേണ്ടിയായിരുന്നെങ്കിൽ
താങ്കൾ ഇത്രയും വലിയ യാഗം നടത്തേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഇതിനേക്കാളും എത്രയോ നല്ല ഉപദേശങ്ങൾ അപ്പോൾ തന്നെ നൽകുമായിരുന്നല്ലോ. സത്യമാണോ നാരദർഷേ? അതിലെന്താണ് സംശയം? എങ്കിൽ ഇപ്പോൾ പറയാമോ അങ്ങേക്ക്? താങ്കൾ ആവശ്യപ്പെട്ടാൽ പറയാം. ഞാൻ മടിക്കേണ്ട, പറഞ്ഞോളൂ. ജീവന് വേണ്ട ശരീരം നൽകുന്ന സൃഷ്ടികർത്താവ് ആരാണ്? ബ്രഹ്മദേവനല്ലേ? ശരീരം തരുന്ന അദ്ദേഹത്തിന് ശരീരത്തിന്റെ ഭാഗമായ രണ്ട് കൈകൾ സൃഷ്ടിച്ചു തരാൻ കഴിയാതെ വരുമോ? ശരിയാണ് അങ്ങ് പറഞ്ഞത്. എന്നാൽ? എന്നാൽ എന്താണ്? ബ്രഹ്മദേവൻ അതിന് തയ്യാറാകുമോ? തീർച്ചയായും തയ്യാറാകും. എന്താണെങ്കിലും അദ്ദേഹം നിങ്ങളുടെ അച്ഛനായ കശ്യപ പ്രജാപതിയുടെ അച്ഛനല്ലേ? അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് മുത്തച്ഛനല്ലേ? ഇതിനെല്ലാം ഉപരി നിന്റെ ആജ്ഞാനുവർത്തിയെ പോലെ എന്നും നിന്റെ സഭയിൽ വരികയും ഒരു ദിവസം പോലും മുടങ്ങാതെ പഞ്ചാംഗം വായിക്കുകയും ചെയ്യുന്ന വ്യക്തിയല്ലേ ബ്രഹ്മദേവൻ? അതും ശരിയാണ്. ഞാൻ വിളിച്ചാൽ വരാതിരിക്കുമോ അദ്ദേഹം? നാരായണ നാരായണ. ശൂരപത്മ, നീ നമ്മെ ധ്യാനിച്ചതിന്റെ കാരണം നമുക്കറിയാം. നിന്റെ അനുജത്തി അജമുഖിയെ എന്റെ അരികിലേക്ക് വരാൻ പറയൂ. ബ്രഹ്മദേവ, എന്റെ ജ്യേഷ്ഠന്മാരോട് എന്റെ കൈകൾ എപ്പോൾ ശരിയാകുമെന്ന കാര്യം ചോദിക്കാൻ വന്ന ഞാൻ അതിനെ കുറിച്ച് തന്നെ എന്റെ ജ്യേഷ്ഠന്മാർ നാരദ മഹർഷിയോട് സംസാരിക്കുന്നത് കേൾക്കാൻ ഇടയായി. അത് കേട്ട് അനങ്ങാൻ കഴിയാതെ അവിടെ തന്നെ നിന്നുപോയി. ഇപ്പോൾ അങ്ങ് തന്നെ എന്നെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. നിന്റെ ആഗ്രഹം പോലെ നിന്റെ കൈകൾ ശരീരത്തോട് യോജിക്കുന്നതാണ്. ജ്യേഷ്ഠ, ഇത് കണ്ടോ? എന്റെ കൈകൾ ശരീരവുമായി യോജിച്ചിരിക്കുന്നു. നോക്കൂ ജ്യേഷ്ഠ, ജ്യേഷ്ഠന് നോക്കൂ. നമ്മുടെ സഹോദരിക്ക് കൈകൾ തിരിച്ചു കിട്ടി. നമ്മുടെ പ്രയത്നം വെറുതെ ആയില്ല. ബ്രഹ്മദേവ, ഞങ്ങളുടെ സഹോദരിക്ക് കൈകൾ തിരിച്ചു നൽകി അവളെ സന്തോഷവതിയാക്കിയിരിക്കുന്നു. അങ്ങയെ വീണ്ടും പ്രണമിക്കുകയാണ്. ജ്യേഷ്ഠ, ഇദ്ദേഹം ഇത് താല്പര്യത്തോടെ ചെയ്തതല്ല. ജ്യേഷ്ഠന്റെ ആജ്ഞ നിരസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത് ചെയ്തു തന്നത്. ഏൽപ്പിച്ച ജോലി ചെയ്ത് തീർത്തില്ലേ? ഇനിയും എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? പൊയ്ക്കോളൂ ഇവിടെ നിന്ന്. ശൂരപത്മ, നിന്റെ അനുജൻ താരകാസുരന്റെ ഈ അഹന്തയാണ് നിന്റെ നാശത്തിനുള്ള വഴി തെളിക്കാൻ പോകുന്നത്. സുരലോകമായ ഇന്ദ്രലോകത്ത് നിങ്ങൾ പടർത്തിയ തീ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിങ്ങൾ നിക്ഷേപിച്ച തീയാണെന്ന് ഓർമ്മയിരിക്കട്ടെ. ശിവഭഗവാൻ പറഞ്ഞതുപോലെ ശിവകുമാരൻ ജന്മമെടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും. Thank you.
പാർവതി, ഇന്ന് നീ പതിവിലേറെ സുന്ദരിയായിരിക്കുന്നു. നിന്റെ കണ്ണുകൾ പ്രകാശിക്കുകയാണ്. ഇതിനെല്ലാം കാരണം നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തകളാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ദേവി, ഞാൻ ഈ സമയത്തൊരു സമ്മാനം തരാൻ ആഗ്രഹിക്കുകയാണ്. നിനക്കെന്ത് സമ്മാനമാണ് വേണ്ടതെന്ന് പറയൂ. സ്വാമി, ശിവപുത്രൻ എന്റെ ഉദരത്തിൽ ജനിക്കാൻ പോവുകയാണ്. സത്യത്തിൽ അങ്ങ് തരുന്ന ആ സമ്മാനത്തെക്കാൾ മികച്ചതായി മറ്റെന്തെങ്കിലും ഈ ലോകത്തുണ്ടോ? ഇല്ല ദേവി, നിനക്കെന്തെങ്കിലും സമ്മാനം തരണമെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുകയാണ്. അതാണ് ശരി. ഇപ്പോൾ ഞാൻ നിനക്ക് തരുന്ന സമ്മാനം നീ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചേ മതിയാകൂ. സ്വാമി, അങ്ങ് ശ്മശാനത്തിൽ വസിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ലേ? ചുടലയിൽ നിന്ന് നൃത്തമാടുന്ന ദേവനല്ലേ? പക്ഷെ ഇത്രത്തോളം പ്രേമവും മോഹവും മനസ്സിലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്? വിഷമിക്കേണ്ട ദേവി, എന്ത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലും അതോർത്തൊരിക്കലും ദുഃഖിക്കരുത്. വരൂ, അല്പനേരം വിശ്രമിക്കൂ. പാർവതി, നമ്മുടെ വിവാഹം എങ്ങനെയാണ് നടന്നത്? അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നിന്റെ മനസ്സിലുണ്ടാകാറുണ്ടോ? ഇതെന്ത് സംശയമാണ് സ്വാമി? പാർവതിയുടെ വിവാഹ വൈഭവം കണ്ടു നിൽക്കുന്നവർക്ക് പോലും മറക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് എനിക്കതെങ്ങനെ മറക്കാൻ സാധിക്കും? എത്ര ജന്മം ഭൂമിയിലെടുത്താലും അത്ര ജന്മവും അങ്ങയെ വരിക്കാൻ തപസ്സനുഷ്ഠിക്കുന്നവളല്ലേ ഞാൻ. ഒരു തവണ സതീദേവി എന്ന നാമത്തിൽ ജനിച്ച ഞാൻ ദക്ഷന്റെ മകളായി ജനിച്ച കാരണത്താൽ ദാക്ഷായണി എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ എന്നെ ആ പേര് പറഞ്ഞു വിളിക്കുമ്പോഴെല്ലാം എന്റെ ദേവന്റെ ശത്രുവല്ലേ ദക്ഷൻ എന്ന ചിന്തയിൽ എന്റെ ഹൃദയം എപ്പോഴും വേദനിക്കാറുണ്ട്. അക്കാരണത്താൽ ആ ജന്മം ഉപേക്ഷിച്ച് വേറൊരു ജന്മം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പർവ്വതങ്ങളുടെ രാജാവായ ഹിമവാന്റെ മകളായി താമരപ്പൂവിൽ ജന്മം കൊണ്ടത്. പർവ്വതരാജന്റെ മകളായതിനാൽ പാർവതി എന്ന പേരും ലഭിച്ചു. അതെ, അതെല്ലാം മറക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ്. അതിനുശേഷമാണ് ഒരിക്കൽ നാരദൻ അങ്ങയെക്കുറിച്ച് എന്നോട് സംസാരിച്ചത്. എന്റെ മനസ്സിലും അങ്ങയെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയായിരുന്നു. നമ്മുടെ വിവാഹം എങ്ങനെ നടക്കുമെന്നുള്ള ആശങ്കയിലായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് അങ്ങ് തപസ്സനുഷ്ഠിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കണ്ണിൽ കാണുന്ന വിധത്തിൽ ഞാനും തപസ്സനുഷ്ഠിച്ചത്. ഓഹോ, അങ്ങനെയാണോ? പിന്നീട്? പിന്നീടെന്താ? ധ്യാനത്തിൽ മുഴുകിയ രുദ്രനെ എന്നെ വിവാഹം കഴിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചില്ലേ? നമ്മുടെ വിവാഹം വളരെ ആർഭാടത്തോടെയാണ് നടന്നത്. സത്യമാണ്, യോഗമൂർത്തിയായിരുന്ന എന്നെ മോഹക്കടലിൽ ആഴ്ത്തിയത് നീയാണ്.
സന്യാസിയായിരുന്ന എന്നെ ദാമ്പത്യ ജീവിതത്തിന്റെ സുഖമെന്തെന്നറിയിച്ചത് ദേവിയാണ്. യുഗയുഗങ്ങളോളം ഏകനായി കഴിയേണ്ടിയിരുന്ന ഈ ആദിപുരുഷനെ വരിച്ച് എന്നെ അർദ്ധനാരീശ്വരനായി മാറ്റി നീ. പാർവതി, എന്നോട് ക്ഷമിക്കൂ. നീ നിനക്ക് വിധിച്ചിട്ടുള്ള രതിയുടെ ശാപം മനസ്സിലുള്ളതുകൊണ്ട് നിന്റെ ആഗ്രഹത്തിന് ഭംഗമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിരുന്നാലും ഇന്നത് നിന്നോട് എനിക്ക് പറയുക തന്നെ വേണം. നാം ഇരുവരും തനിച്ച് തനിച്ച് തപസ്സനുഷ്ഠിച്ചിരുന്ന കാലത്ത് രതി ഒരിക്കൽ ഉദരത്തിൽ കിടക്കുന്ന എന്റെ കുഞ്ഞിനെ സാക്ഷിയാക്കി ഞാൻ ശപിക്കുന്നു. ദേവകളെ രക്ഷിക്കാൻ ശിവകുമാരൻ ജന്മമെടുത്താലും അത് താങ്കളുടെ ഗർഭത്തിൽ കൂടി ആയിരിക്കില്ല. കാമദേവ, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. അസുരരെ വധിച്ച് ഞങ്ങളെ രക്ഷിക്കാൻ ധ്യാനനിഷ്ഠയിൽ കഴിയുന്ന ശിവഭഗവാൻ ഉണരേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ധ്യാനം മുടങ്ങണം, അപ്പോഴല്ലേ ശിവപുത്രൻ ജന്മമെടുക്കുകയുള്ളൂ. ആ അവതാരം നമുക്കെല്ലാവർക്കും അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെ സദാകാലവും മഹാദേവൻ ധ്യാനമനുഷ്ഠിച്ചാൽ ശിവപുത്രൻ എങ്ങനെയാണ് ജന്മമെടുക്കുക? അതിനുവേണ്ടിയാണ് മന്മഥ അങ്ങയെ ഇവിടേക്ക് വരുത്തിയത്. അങ്ങയുടെ അവസ്ഥ എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട് ദേവേന്ദ്ര. അത് മതി ഞങ്ങൾക്ക്. അവിടുത്തെ കരിമ്പ് വില്ലിൽ മലരമ്പ് തൊടുത്ത് യോഗനിഷ്ഠയിലിരിക്കുന്ന ശിവഭഗവാനെ മോഹക്കടലിൽ ആഴ്ത്തു. പോകൂ. എന്നോട് ക്ഷമിച്ചാലും. കാമദേവ, നീ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ എന്താണോ അത് നീ അനുഭവിക്കുക തന്നെ വേണം. നന്ദി, എന്റെ സ്വാമിയെ തനിച്ചാക്കിയിട്ട് നീ എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? ദേവി, എന്റെ ഭഗവാൻ തെക്കുഭാഗത്തേക്ക് തിരിഞ്ഞ് ദക്ഷിണാമൂർത്തിയായി തപസ്സനുഷ്ഠിക്കുകയാണ്. ദേവിയാകട്ടെ, പാർവതി ദേവിയായി ഇവിടെ വന്നിരുന്ന് തപസ്സനുഷ്ഠിക്കുകയാണ്. ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാന്റെ തപസ്സാണോ മികച്ചത്, ദേവിയുടെ തപസ്സാണോ മികച്ചത്? ഭഗവാനാണോ ആദ്യം ഉണരുന്നത്, ദേവിയാണോ ആദ്യം ഉണരുന്നത് എന്നറിയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ തപസ്സുമായി എന്റെ തപസ്സിനെ താരതമ്യപ്പെടുത്തരുത് നന്ദി. ശിവം എന്ന് വെച്ചാൽ തപസ്സെന്നല്ലേ പൊരുൾ. അദ്ദേഹം നിഷ്ഠയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉണർത്തുന്നത് കഷ്ടമാണ്. അദ്ദേഹത്തിന്റെ തപസ്സിളക്കാൻ കാമദേവനെ അയച്ചിരിക്കുകയാണ് ഇന്ദ്രാദി ദേവന്മാർ. അത് അപകടം നിറഞ്ഞ കാര്യമാണ്, വിപരീതമാണ് ഉണ്ടാവുക. വിപരീതം സംഭവിച്ചിരിക്കുന്ന ദേവി, സിംഹത്തെ ഉണർത്താൻ ശ്രമിച്ച പേടമാനിനെ പോലെ പരമേശ്വരനെ ഉണർത്താൻ ശ്രമിച്ച് അപകടത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്റെ പ്രിയതമൻ കാമദേവൻ. രതി,
എന്താണുണ്ടായത്? പുഷ്പബാണങ്ങൾ തൊടുത്ത എന്റെ പതിയുടെ മേൽ തൃക്കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നി പടർത്തി അദ്ദേഹത്തെ തീയിൽ ദഹിപ്പിച്ചു പരമേശ്വരൻ. എന്റെ ഭർത്താവിന്റെ ശരീരം കത്തി എരിഞ്ഞു ചാമ്പലായി. ഞാൻ നിർഗതിയിലായി ദേവി. രതി, നിന്റെ അവസ്ഥ കണ്ട് വളരെ ദുഃഖമുണ്ട് എനിക്ക്. പക്ഷേ മന്മഥൻ ചെയ്തത് ക്ഷമിക്കാനാവാത്ത തെറ്റു തന്നെയാണ്. ഈശ്വരന്റെ തൃക്കണ്ണിലെ അഗ്നിയാണ്, ത്രിഭുവനങ്ങളെയും ദഹിപ്പിക്കാൻ ശക്തിയുള്ള അഗ്നി, സംഹാരം നടത്താൻ ശങ്കരനിൽ ലയിച്ച സുവർണ അഗ്നി. എന്തിനേറെ ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും കാണാൻ കഴിയാത്ത അടൽ സ്തൂപമായി മാറി അണ്ടങ്ങൾ കടന്നെത്തിയ ആ ശിവരൂപം തന്നെ അഗ്നിയല്ലേ? അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ മേൽ ബാണം തൊടുക്കാൻ കാമദേവൻ പോകാമോ? അദ്ദേഹം സ്വമേധയാ പോയതല്ല ദേവി. ഇന്ദ്രാദി ദേവകൾ ഈശ്വരനെയും ദേവിയെയും ചേർത്ത് വെക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് പോയത്. നാരദമുനിയും വന്ന് അപേക്ഷിച്ചത് കൊണ്ട് നിവൃത്തിയില്ലാതെ ചെയ്തതാണ്, സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതല്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും കാമദേവൻ ചെയ്തത് തെറ്റു തന്നെയാണ്. അതിലിടപെടാൻ എനിക്ക് സാധിക്കില്ല. ഈശ്വരൻ ചെയ്തത് തിരുത്തണമെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. ദേവി, അവിടുത്തെ ഉദരത്തിൽ ശിവപുത്രൻ ജന്മമെടുക്കാൻ വേണ്ടിയാണ് എന്റെ ദേവൻ ഇങ്ങനെ ചെയ്തത്. എല്ലാം അറിഞ്ഞിട്ടും അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് അവിടുന്ന് പറയുന്നത് ശരിയാണോ? ബുദ്ധിമോശം ചെയ്ത ആൾക്ക് വേണ്ടി അദ്ദേഹത്തോട് വാദിക്കാൻ എനിക്കാവില്ല. മാതേ, അവിടുന്ന് ഗർഭം ധരിച്ച് ശിവകുമാരന് ജന്മം നൽകണമെന്ന ചിന്തയിലാണ് ഈ കടുത്ത പരീക്ഷണത്തിന് അദ്ദേഹം തയ്യാറായത്. എന്റെ ഗർഭധാരണത്തെ കുറിച്ചോ എന്റെ കുഞ്ഞിനെ കുറിച്ചോ നീ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഈ അവസ്ഥയിൽ ഞാനല്ലാതെ മറ്റാരാണ് ഇതിനെ കുറിച്ച് സംസാരിക്കുക? കൺമുന്നിൽ ഭർത്താവ് കത്തി എരിഞ്ഞു കിടക്കുന്നത് കണ്ട് തകർന്നു നിൽക്കുന്ന പെണ്ണിനോട് ദയയില്ലാതെ സംസാരിക്കുന്നല്ലോ. ദേവിയും ഒരു സ്ത്രീയല്ലേ? അമ്മയാകാൻ തയ്യാറെടുക്കുന്ന ദേവി അതിന് സത്യത്തിൽ യോഗ്യതയുള്ളവർ തന്നെയാണോ? അല്ല, ഒരിക്കലുമല്ല. ഉദരത്തിൽ കിടക്കുന്ന എന്റെ കുഞ്ഞിനെ സാക്ഷിയാക്കി ഞാൻ ശപിക്കുന്നു. ദേവകളെ രക്ഷിക്കാൻ ശിവകുമാരൻ ജന്മമെടുത്താലും അത് ദേവിയുടെ ഗർഭത്തിൽ കൂടി ആയിരിക്കില്ല. ശിവപുത്രൻ സ്വയം ജനിക്കുമെന്നല്ലാതെ ദേവിയുടെ ഗർഭത്തിൽ നിന്നും ജനിക്കുകയില്ല. ഇതാണ് എന്റെ ശാപം. ഈ ആറ് തീജ്വാലകളിൽ നിന്ന് ആറ് മുഖവും ഷഡാക്ഷര മന്ത്രത്തിന്റെ അക്ഷരങ്ങളായ ശരവണഭവ എന്ന വാക്കും ആദിശങ്കര തേജസ്സുറ്റ കാർത്തികേയ മുരുകനായി ശിവകുമാരനും ജന്മമെടുക്കുന്നതാണ്.